ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ട്രാക്ക്. നമ്മൾ ഇന്ന് ഞണ്ടിനെ പിടിക്കാനാണ് വന്നിട്ടുള്ളത്. ഞണ്ടിനെ എന്ന് പറയുമ്പോൾ നമ്മൾ കടലും കായലും തമ്മിൽ സംബന്ധിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. പുലിമൂട്ടിലാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം ഇത് സ്ഥലങ്ങളാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. മീനല്ല, ഞണ്ടാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞണ്ടിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഞണ്ടിനെ പിടിക്കുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. നാല് പേരിൽ വലയും പിന്നെ അതിൽ അയില കെട്ടിട്ടേക്കാണ്. ഈ ഒരു സെറ്റപ്പിലാണ് നോക്കുന്നത്. പക്ഷേ മീർ ഇട്ടിട്ട് 5 മിനിറ്റ് ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ഇട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സെറ്റപ്പ്. ആകെ 5 മിനിറ്റാണ് വേണ്ടത്. ഒരു 5 മിനിറ്റൊക്കെ ധാരാളമാണ് കേട്ടാ നമുക്ക് ഞണ്ടിനെ പിടിക്കാനായിട്ട്. പക്ഷേ മീറിട്ടിട്ട് 5 മിനിറ്റ് ആയിരുന്നു. ഞണ്ടിൻ്റെ കളിയാണ്. നല്ല ഹെവി ഞണ്ടാണ് കേട്ടാ അടിച്ചിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞാ എൻ്റെ മോനെ ഹെവി. ഇത് ഈ ഒരു ഞണ്ട് പെണ്ണാണ്. എന്റെ ഒരു ഇത് വേണ്ട. ഇത് ഭയങ്കര സെറ്റപ്പ് പോലടാ. ശരിയാ. 1000 പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ല, ഷെമീറാണ് നമ്മളാ ഇങ്ങടെ എത്തിച്ചത്. വല പൊട്ടിക്കോ ഇത്. ഇല്ല, കടിച്ചു പിടിച്ചിട്ട് വിടുന്നില്ല. അപ്പൊ കത്തി കൊണ്ട് തട്ട. നമ്മളൊരു ആഗ്രഹം കൊണ്ട് പിടിച്ചു തന്നിട്ടാ. അടിപൊളി സാധനമാണ്. ഒരു 5 മിനിറ്റ് ഉണ്ട്. 5 ഞണ്ടിലും കിട്ടും. ആ ഒരു സെറ്റപ്പിലാണ് പോണത്. വെറും 5 മിനിറ്റ് തികച്ച് വേണ്ടാടാ ഞണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് അധികം വരുന്നു. ഞണ്ട് പിടിക്കാൻ വളരെ ഈസിയാണ്. 4 കണ്ണി 4 പേരില് ഉള്ള കണ്ണി വല കൊണ്ടുവരാ. അതിലൊരു അയില കെട്ടിയിടാം. പുതിയ നെറ്റ് തന്നെ വേണം എന്തായാലും. അല്ലാണ്ട് കിട്ടില്ല. ഒരു അയിലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 കിലോ ഞണ്ട് പിടിക്കാന്നാണ് എനിക്ക് തോന്നണത്. അത്ര സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഒരു ചൂണ്ടൽ കൊണ്ടാലും സൂപ്പർ ആയിട്ട് കിട്ടില്ല. ഒരു ചൂണ്ടുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ട് പിടിക്കുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാലേ ഇതാണ്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കനുള്ള ഈയടാ. അത് നല്ലോണം ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് അതിൽ 4 പേരിൽ വലയാണ്. അത് ആർക്കും വേണമെങ്കിൽ പിടിക്കാട്ടാ. നല്ലൊരു റോഡ് റീലും ഉണ്ടായാൽ മതി. അത്യാവശ്യം ബലമുള്ള ഒരു റോഡ് റീലും അത് പിന്നെ കമ്പനി നല്ല കമ്പനി വേണമെന്നൊന്നുമില്ല. അതേപോലെ ഈ പുലിമൂട്ടിൽ പാറെടുക്കൽ വരണമെന്നുമില്ല. ഏത് കടലിലായാലും നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞണ്ട് കിട്ടും. അപ്പോൾ ഇത് കോഴി വേസ്റ്റുമ്പോഴായാലും കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് ഈ അയില തന്നെയാണ്. 5 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. ഇട്ടപ്പോൾ തന്നെ എടുക്കാം. ആ ഒരു സെറ്റപ്പ് ആണ്. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും വളരെ ഉപകാരമായി. കാരണം വെച്ചാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ പോലും എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടാ രണ്ടുപേരെ വരവ് നോക്കി കണ്ടുപോയി.
അതാണ് സെറ്റപ്പ്. ഇതിലൊരു ഏത് കേട്ടോ അയില ഒരു 1.5 മീറ്ററോളം നമ്മൾ പുതിയ വല തന്നെ എപ്പോഴും വേണം കേട്ടോ. നമ്മൾ രണ്ടിനെ പിടിക്കണമെങ്കിൽ എപ്പോഴും പുതിയ വല തന്നെ അയലാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു 1.5 മീറ്റർ നമ്മൾ വല എടുക്കണം, പുതിയ വല. അത് കട്ട് ചെയ്തൊരു എടുക്കുക, അതിൽ രണ്ട് തലയും കൂട്ടി കേട്ടോ. അത് നമ്മൾ ഇഷ്ടത്തിന് എങ്ങനെ വെച്ച് കെട്ടിക്കുക, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ അതിൻ്റെ അപ്പുറത്തെ രണ്ട് തല കൂട്ടി കേട്ടോ. നാല് തലയും കൂടി പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കുന്നുണ്ട്. നാല് തലയും പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കുക. ഇത് കാറ്റ് കാരണം നമുക്കത് കറക്റ്റായിട്ട് വരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല കാറ്റാണ്. അത് നമ്മളൊരു ഉണ്ടാക്കി കെട്ടാ സംഭവം കണ്ട, അങ്ങനെ ഒരു ഉണ്ട സെറ്റപ്പിൽ കെട്ടാ മുകളിൽ നന്നായിട്ട്. അങ്ങനത്തെ സെറ്റപ്പിൽ കെട്ടാ നമ്മുടെ ഇഷ്ടത്തിന്. എങ്ങനെ പോയാലും രണ്ടെന്നാലും കെട്ടാണ്ടിരിക്കുന്നില്ല കേട്ടാ. ഫിനിഷിംഗ് ആയിട്ട് ഒരു കെട്ടും കൂടി കെട്ടാ കേട്ടാ. എങ്ങനെ കെട്ടിയാലും രണ്ടിനും കിട്ടാണ്ടിരിക്കുന്നില്ല കേട്ടാ. അത്ര അതേ ഞണ്ടെന്ന് കടലില്. അപ്പോൾ ഈ മറ്റ് കച്ചവടക്കാരെ എങ്ങനെ പിടിച്ചുകൊണ്ടിരണം നമുക്കൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒന്ന് പിടിച്ച് അത് കറി വെച്ച് തിന്നാനും എല്ലാ കാര്യത്തിനും നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് നല്ല അത്യാവശ്യം ഒരു 100 ഗ്രാമോളം വെയിറ്റ് വേണം. എന്താ വെച്ചാൽ കടലിൽ കെടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടേ. നമ്മുടെ നിഷാദാണ് ഇതിപ്പോ. ഒരു സ്റ്റിക്ക് തന്നെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ പോലൊരു 100 എണ്ണം വേണമെങ്കിൽ പിടിക്കാം. അത്ര സെറ്റപ്പിലാണ് പടപടാമെന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് കാശ് കൊടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് എൻജോയ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി. 5-6 സ്റ്റിക്കൊന്നും നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. ഒറ്റ സ്റ്റിക്കുമ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിയും. അതായത് അത്രയും നേരം കിട്ടില്ല നമുക്ക്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയായി നമുക്കൊരു 5 മിനിറ്റ് വരെ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടാവില്ല. അത്ര അധികം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങനെ പോയാലും ഒരു 2-3 കിലോ എങ്ങനെയെങ്കിലും കിട്ടും നമുക്ക്. ഞാനും ഞണ്ട് പിടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. കെട്ടി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഏത് മീനിട്ടാലും കിട്ടും, ചാളയിലും കിട്ടും. പക്ഷെ ചാള പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ് ഷെമീർ പറയണത്. അപ്പോൾ അയിലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പെട്ടെന്ന് നാശാവില്ല, ഞണ്ട് പെട്ടെന്ന് ഇറക്കാനും കിട്ടില്ല എന്ന് പറയണായിരിക്കും. ഞാനും നിറഞ്ഞു നോക്കട്ടെ അതിനൊരു ഫീല് കിട്ടണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഷെമീറിനെ കൊണ്ട് കെട്ടിക്കാണ്. അതിലെ കോർക്കണത് ഒരു കമ്പിമിലാണ് കേട്ടോ. അതിൻ്റെ കണ്ണ് കുത്തി കളഞ്ഞിട്ട് ആ കണ്ണുമിലാണ് അവർ ഓട്ടിട്ട് കെട്ടണത്. കുറേനേരമായിട്ട് നമുക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അറിയാൻ പോവാണ്. അതാണ് എൻ്റെ സെറ്റപ്പ്. ഇത് വന്ന എന്തായാലും രണ്ട് കൂടുങ്ങും.
പോയിലോ നമുക്ക് ഒരു രണ്ടിനെ കിട്ടിയിട്ടുള്ളോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടാ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറിവൊന്നും വേണ്ടതിനെ എട്ട് വരെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അറിയുന്നില്ല എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് കൊത്തണതാ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കണതാ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല സാധാരണ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുക നൈസായിട്ട് കുറേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നൈസായി തട്ടണ പോലെ തോന്നും അങ്ങനെ ഞണ്ട് പിടിക്കുമ്പോൾ നോക്കി പിടിക്കുക അതുപോലെ ഇതിന് ഓടിപ്പോയത് തന്നെ സാധാരണ തലത്ത് വീണാലും ഇതിന് നമ്മൾ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന പോലെ ഓടിപ്പോകാനൊന്നും പറ്റില്ല നമുക്ക് പിടിക്കാനും സൗകര്യമാണ് ഇതിൻ്റെ കാലുകൾ കണ്ട വെള്ളത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ പോലത്തെ ഒരു രീതിയിലുള്ള ഒരു കാലുകൾ തന്നെയാണ് അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ചാവും കരക്കെത്തിയത് തന്നെ സാധാരണ ഞണ്ട് പോണ പോലെ അതിന് പോകാനൊന്നും പറ്റില്ല നമുക്ക് എപ്പോഴും അറിഞ്ഞിരുന്നല്ലോ അവിടെ നല്ല കയറിയിട്ടില്ല ഞാൻ കൂടി അത് രണ്ടാൾക്കാരെ വല കേട്ടാ മറ്റുള്ള വല ഒടുങ്ങി ഒരു അതിന്റെ പോക്കെട്ടോ ഗംഭീരായിട്ട് അല്ല അത് ലെഫ്റ്റ് പറ്റില്ല റൈറ്റ് അടിപൊളി ഹെവി സാധനം ഒരു കൂട്ടം കണ്ടാൽ കൂടെ കേട്ടോ പ്രാവശ്യം ഓട്ടിക്കൊണ്ടിരിക്കുക എൻജോയ് ഉള്ള ഒരു പരിപാടി മീൻ പിടിക്കാൻ പോയി വരെ ഇതേപോലെ മീൻ കിട്ടില്ല അത്ര രസമായിട്ടാണ് കിട്ടുന്നത് ഫ്രഷ് ആയില്ല പണി കഴിഞ്ഞിട്ട് കേട്ടോ കോര വിട്ടുണ്ടായി വാലയില് പെട്ട മീനൊന്നും കേട്ടാ പല്ലിക്കോര ഇതിപ്പോളേ ഇതിപ്പോ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ ബ്രൈഡ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് അതിങ്ങനെ തട്ടണത് നമുക്ക് അറിയാമെന്നാണ് പറയണത് അതേപോലെ സ്റ്റിക്ക് കുറച്ചുകൊണ്ട് വെയിറ്റ് കാണിക്കും
പിടിച്ചിരുന്നത് തന്നെ. അധികം ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കൂടുതൽ എങ്ങനെ വരാണ്ട് ആവശ്യം വരില്ല, അഞ്ച് മിനിറ്റാണ് മാക്സിമം വേണ്ടത്. എല്ലാരും അങ്ങനെയുള്ള സെറ്റപ്പിൽ വന്നിട്ടുള്ളത്. നമ്മള് ഇവിടെ എത്തിയതിന് ശേഷമാണ് കുറെ ആൾക്കാരെ കണ്ടുമുട്ടി, നമ്മുടെ കൂട്ടുകാരുടെ ഒരുപാട് ആൾക്കാരെ നമ്മള് കണ്ടുമുട്ടി. അടിപൊളി സാധനട്ടാ, അടിപൊളി ഉണ്ട്, രക്ഷയില്ല. അതിൽ തന്നെ ഒരു പല്ലിക്കോര കൂടി ഉണ്ട് കേട്ടാ, കണ്ടില്ലേ. ഷെമീറത് പൊളിക്കുന്നു, ഷെമീർ ഷെമീർ പൊളിച്ചു കണ്ടെന്നു. ഷെമീർ ചാക്ക് നിറയ്ക്കുന്ന പറയുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും സംഭവം ചാക്ക് നിറയ്ക്കുന്നുള്ളത്. ഏകദേശം നിറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കേട്ടാ. ഒരു വീട്ടിലൊക്കെ നിറച്ച ആൾക്കാരാണ്, ഞാൻ എൻ്റെ ഇവിടെയാണ് ഏറ്റവും ആൾക്കാർ. നമ്മള് കണ്ടുപിടുത്തം കഴിഞ്ഞു, അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര കണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടിന്റെ കളിയാണ്, അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് എല്ലാരും, എല്ലാരും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ രീതിയിലും സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.